ായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രകൾ വിതുമുമ്പോ മാറ്റമില്ലെങ്ങും വിരാജിക്കും ദൈവമേ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രശോഭിച്ചെണ്ണം പ്രസാദമേഗും ദൈവമേ യേശുവിൽ സ്നേഹമുള്ളവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ദൈവം ഇടവരുത്തിയവർ എന്ന നിലയിൽ വളരെ പ്രത്യേകമായ ദൗത്യം വിശ്വാസികളായി നമ്മെ കർത്താവ് പരമേൽപ്പിച്ചിരിക്കുകയാണ് ഏതൊരു കാലഘട്ടത്തിലും ലോകത്തിൽ ജീവിക്കുവാൻ ഇടവരുന്നവർ എന്ന നിലയിൽ ദൈവത്തിന് നമ്മിൽ ഏറെ പ്രതീക്ഷകളുണ്ട് പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ അറിഞ്ഞവർ എന്ന നിലയിൽ കർത്താവ് നമ്മിലേറെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് ഇതിനെ തിരിച്ചറിയുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം പ്രിയുള്ളവരെ ലോകം ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മളൊരിക്കലും കാണാത്ത കേൾക്കാത്ത അറിയാത്ത കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ എനിക്കോ നിങ്ങൾക്കോ അറിയില്ല ഇനി എന്തൊക്കെയാണ് നമ്മൾ കാണാനിരിക്കുന്നത് എന്ന് തീർച്ചയായും ദൈവമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ദൈവമറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കുവാൻ സാധിക്കണം പലപ്പോഴും നമ്മുടെ ചിന്തയിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ പലപ്പോഴും ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ദൈവത്തിന് അതിലൊരു പങ്കുമില്ല ആ ദൈവം അറിഞ്ഞിട്ടല്ല ഇത് ഈ പകർച്ചവ്യാധി എന്തൊക്കെയോ മനുഷ്യരാൾ നിർമ്മിതമായിരിക്കുന്ന ഒന്നാണ് ഒരു ഒരു ജൈവ ആയുധം പോലെ ഇത് ഏതെങ്കിലും ഒരു രാജ്യം സ്വട്ടിച്ചതാണോ എന്നൊക്കെ ചിന്തിക്കുകയും ആ രീതിയിൽ സംസാരിക്കുകയും അങ്ങനെയുള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വിശ്വാസികളായി നമ്മിലേക്ക് കടന്നു വരാറുണ്ട് പ്രിയുള്ളവരെ ഒരു കാര്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇതിന് എങ്ങനെ ഉണ്ടായതാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ദൈവം അനുവദിക്കാതെ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട് നിൻ്റെ തലമുടി ഇഴ നാര് നാരുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ അറിവ് കൂടാതെ അതിലൊന്നുപോലും കൊഴിയുന്നില്ല എന്ന് ദൈവമായ കർത്താവ് അത്ര വലിയ ഉറപ്പോടെ നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ പ്രിയുള്ളവരെ ഇത്രയും വലിയ ഒരു പകർച്ചവ്യാധി ലോകം മുഴുവനേയും പ്രത്യേകിച്ച് ലോകത്തിലെ സകല ജനതകളെ രാജ്യങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി സാധാരണ അനുഭവങ്ങളെ മുഴുവൻ പിടിച്ച് നിർത്തുന്ന കുലുക്കുന്ന ഒരു പകർച്ചവ്യാധി ഈ ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ അറിവില്ലാതെ വരില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയണം എന്തിനാണ് ദൈവം ഈ പകർച്ചവ്യാധിയിലേക്ക് ലോകത്തെ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളും ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിൽ കർത്താവ് പകർച്ചവ്യാധിയെ എടുത്തു മാറ്റണമേ ഈ പകർച്ചവ്യാധിയിൽ ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് പ്രിയുള്ളവരെ അപ്പോൾ ലോകത്തിൽ എത്രയോ ആയിരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പകർച്ചവ്യാധി ഇത് ഒരു തിരമാല കണക്കെ ഇതിൻ്റെ ശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതല്ലാതെ കുറയാതെ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും പലരും കരുതുന്ന എന്താണ് ഇത് നാളെ അവസാനിക്കും മറ്റന്നാൾ അവസാനിക്കും ഇത് അടുത്ത വേവോടുകൂടി ഇത് തീരും എന്നുള്ള പ്രതീക്ഷ നമുക്കുമുണ്ട് തീർച്ചയായും പ്രതീക്ഷയും നമ്മളായിരിക്കണം എങ്കിൽ പോലും ഇത് ദൈവത്തിന് ഒരു കാര്യം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാതെ ഇത് മടങ്ങില്ല എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുള്ള ഒരു തിരിച്ചറിവ് വിശ്വാസികളായി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് പ്രിയുള്ളവരെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിൻ്റെ മേൽ ദുരിതങ്ങളെ അയക്കുന്ന ദൈവം പകർച്ചവ്യാധികൾ തവളകൾ പ്രകൃതി ദുരന്തങ്ങൾ ഈച്ചകൾ വെട്ടിക്കിളികൾ ഇതിനെയെല്ലാം അയച്ചുകൊണ്ട് ഈജിപ്തിനെ ദൈവമായ കർത്താവ് പ്രഹരിച്ചു എന്തിനു വേണ്ടിയാണ് പ്രഹരിച്ചത് തൻ്റെ ജനമായ ഇസ്രായേലിന് ഈജിപ്തിൽ അടിമകളായി വെച്ച് അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈജിപ്തിനെ ദൈവമായ കർത്താവ് പ്രഹരിച്ചു പ്രിയളവരെ എന്തിനു വേണ്ടിയാണ് പ്രഹരിച്ചത് തൻ്റെ ജനത്തെ തനിക്ക് വേണ്ടി വിട്ടു തരുവാൻ കർത്താവ് മോശയോട് പറഞ്ഞു എൻ്റെ ജനമായ ഇസ്രായേലിനെ എന്നെ ആരാധിക്കുവാൻ വിട്ടുതരുവാൻ നീ പോയി ഫറവോയോട് പറയണം ഫറവോയോട് മോശി അഹ്റോനും ചെന്ന് പറഞ്ഞത് ഇപ്രകാരമാണ് പ്രിയളവരെ അപ്പോഴൊന്നും ഫറവോയ്ക്ക് ഈ ദൈവം ആരാണെന്നോ ഈ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നോ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഫറവോ കരുതിയത് താൻ വലിയൊരു രാജാവ് തൻ്റെ മുമ്പിൽ ഇവർ പറയുന്ന ദൈവം എന്ത് ദൈവം ഫറവോ ഒരിക്കലും ആ ദൈവത്തെ ഇത്ര ഉന്നതനാണെന്ന് തിരിച്ചറിഞ്ഞില്ല പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ ഈജിപ്തിൻ്റെ മേൽ വന്നു വീണപ്പോൾ പ്രിയുള്ളവരെ ഈജിപ്തിലെ ജനങ്ങൾ ഫറവോക്കെതിരെ പിറുപിറുക്കാനും പരാതിപ്പെടാനും ആരംഭിച്ചപ്പോൾ പതിയെ പതിയെ ഫറവോയ്ക്ക് ഈ ദൈവത്തെ അംഗീകരിക്കേണ്ടി വരികയാണ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തികളെ അവൻ്റെ ജീവിതത്തിൻ്റെ സ്വൈര്യം കെടുത്തുന്ന ഒന്നായി തീരുകയാണ് ഏറ്റവും ഒടുവിലാണ് ഈജിപ്തിലെ ആദിജാതന്മാരെ സമഹരിക്കുവാൻ ദൈവമായ കർത്താവ് നിശ്ചയിക്കുമ്പോൾ അവലിയ പദ്ധതിയെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുമ്പോൾ പ്രിയുള്ളവരെ ആ അനുഭവത്തിലൂടെ ഈജിപ്തുകാർക്ക് കടന്നു പോകേണ്ടി വരുമ്പോഴാണ് ഈജിപ്തിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഫറോക്കെതിരെ മുറവിളികൾ ഉയരുമ്പോൾ നിലവിളികൾ ഉയരുമ്പോൾ ആ ജനത്തിൻ്റെ നിലവിളി കേട്ട് ഫറോക്ക് ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വരികയാണ് ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന പുതിയ ഇസ്രായേലാണ് തിരുസഭ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണ് തിരുസഭ പഴയ നിയമത്തിൽ ഇസ്രായേൽ വിമോചിതരായത് തളിക്കപ്പെട്ട പെസഹ കുഞ്ഞാടിൻ്റെ രക്തം വഴിയാണെങ്കിൽ പ്രിയുള്ളവരെ തിരുസഭയാകുന്ന പുതിയ ഇസ്രായേൽ വീണ്ടെടുക്കപ്പെട്ടത് പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ തിരുരക്തമാണ് നമ്മുടെ അഭയം എന്ന് തിരിച്ചറിയാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ തിന്മയ്ക്കെതിരെ ലോകത്തിൻ്റെ സ്വാർത്ഥതയ്ക്കെതിരെ ലോകത്തിൻ്റെ അഹങ്കാരത്തിനെതിരെ ലോകത്തിൻ്റെ അന്ധതയ്ക്കെതിരെ എല്ലാം കർത്താവ് ഈജിപ്തിനെ പ്രഹരിച്ചതുപോലെ പകർച്ചവ്യാധിയിലൂടെയും പ്രളയങ്ങളിലൂടെയും പ്രകൃതിക്ഷോഭങ്ങളിലൂടെ എല്ലാം ദൈവം പ്രഹരിക്കും പ്രഹരിക്കുമ്പോഴും തന്നിൽ അഭയം കണ്ടെത്തുന്നവരെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവരെ ആ തിരു രക്തത്തെ സംരക്ഷണ കോട്ടയായി വിശ്വാസത്തിൽ സ്വീകരിച്ച് സ്വന്തമാക്കുന്നവരെല്ലാം എത്ര വലിയ ദുരിതങ്ങളോ ദുരന്തങ്ങളോ ലോകത്തിലുണ്ടായാലും അത്ഭുതകരമാം വിധം സംരക്ഷിക്കപ്പെടുമെന്ന ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കണം കർത്താവ് തൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനാണ് ഈ അനുഭവങ്ങളിലൂടെ ലോകത്തെ ലോക ജനതയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്നും ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്നും ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ വരുന്ന ആളുകൾ അതിനുള്ള നാളുകളായിരിക്കും അപ്പോൾ വിശ്വാസികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ കർത്താവിനെ അറിഞ്ഞവർ എന്ന നിലയിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവർത്തികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തിനു മുമ്പിൽ ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണയുണ്ടാകുവാൻ ലോകം മുഴുവനും അനുദപിച്ചും മാനസാന്തരപ്പെട്ട് ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ജീവനുള്ള ദൈവത്തെ അനേകായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുവാൻ പ്രാർത്ഥനയിൽ വിശ്വാസികളെല്ലാം അണിയായി കരങ്ങൾ കോർത്ത് ദൈവത്തിൻ്റെ ധീര പടയാളികളെ പോലെ ആയിത്തീരുവാൻ ഇടവരുത്തണമേ എന്നായിരിക്കണം പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരുടെയും പ്രാർത്ഥന അപ്രകാരം തിരുസഭയും നവീകരണത്തിലൂടെ കടന്നു പോകണം ഒരു രണ്ടാം പന്ത കുസ്താക്കു വേണ്ടി തിരുസഭാ മക്കൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥനയിൽ അണിചേരുന്ന വലിയ അനുഭവങ്ങൾ ഈ വരുന്ന ആളുകളിൽ ത്രിസഭയിലുടനീളം നമ്മുടെ കുടുംബങ്ങളിലുടനീളം ഇടവുകളിൽ ഉടനീളം ഉളവാകുവാൻ ഉണ്ടാകുവാൻ ഇടവരണം പ്രിയുള്ളവരെ ആ വലിയ ക്ഷണമാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുന്നത് ദൈവം എന്തുകൊണ്ട് ലോകത്തെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പ്രഹരിക്കുന്നു എന്നതിനെ വചന വെളിച്ചത്തിൽ കണ്ടെത്താനും വ്യാഖ്യാനിച്ച് സ്വീകരിക്കാനും നമുക്ക് കഴിയണം പരിശുദ്ധം മറിയം അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരാനിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അനേകർക്ക് ആത്മാവിൽ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ സത്യങ്ങളാണ് അമ്മ രക്തക്കണിയിലൊഴുക്കി പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ദർശനങ്ങളിലും അനുഭവമായെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്ന് വീഴുവാൻ പോകുന്നു കർത്താവിൻ്റെ പ്രതികാരത്തിന് നാളുകൾ തൻ്റെ മക്കളെ അടിമപ്പെടുത്തി തൻ്റെ മക്കളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി തിന്മയ്ക്ക് തിന്മയ്ക്ക് ഉപകരണങ്ങളാക്കി മാറ്റുന്ന ആ തിന്മയുടെ അന്ധകാര ശക്തിക്കെതിരെ പിശാചിനെതിരെയുള്ള ദൈവത്തിൻ്റെ വലിയ പടയൊരുക്കമാണ് പ്രിയുള്ളവരെ ഈ ലോകത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇതിനെ തിരിച്ചറിഞ്ഞ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥനയിൽ അണിചേരാൻ കഴിഞ്ഞാൽ വലിയ സംരക്ഷണത്തിലേക്കും വലിയ ദൈവാനുഭവങ്ങളിലേക്കുമെല്ലാം ഈ കാലഘട്ടത്തിൽ കടന്നു വരുവാൻ നമുക്ക് സാധിക്കും വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ആനുകാലിക സംഭവങ്ങളെ നമുക്ക് വായിച്ചെടുക്കാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാം ദൈവത്തെ അറിയാത്ത ഒത്തിരിയേറെ മക്കൾ ഈ ലോകത്തിലുണ്ട് പകച്ചു നിൽക്കുകയായിരിക്കും അവർ ജീവനുള്ള ദൈവത്തെ കൊടുക്കേണ്ട നാളുകളാണിത് വാക്സിൻ മാത്രം കൊടുത്താൽ പോരാ യേശുവാകുന്നൊരു വാക്സിൻ പ്രിയുള്ളവരെ സകല മനുഷ്യരാശിയുടെയും സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് യേശുവാകുന്ന രക്ഷകൻ എന്ന വാക്സിൻ പ്രിയുള്ളവർ ഇത് കൊടുക്കേണ്ട നാളുകളാണ് വിശ്വാസികളായി എനിക്കും നിങ്ങൾക്ക് തിരുസഭയ്ക്കും മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ ഈ നാളുകളിൽ കേവലം മരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വൈദ്യശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തി ഉണ്ടാക്കുന്ന ഒരു വാക്സിനിൽ മാത്രം ആശ്രയിക്കേണ്ടവരല്ല ക്രിസ്ത്യാനികളും വിശ്വാസികളുമായി നമ്മൾ ഓരോരുത്തരും മറിച്ച് ലോകം മുഴുവൻ്റെയും സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമായി സ്വർഗം നൽകിയ വാക്സിനാണ് കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമമില്ല അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണെന്ന് വചനം ഇന്നും പ്രഘോഷിക്കപ്പെടുന്നുവെങ്കിൽ ആ വചന സത്യമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ പ്രിയുള്ളവരെ ആ യേശുവിനെ കൊടുക്കേണ്ട നാളുകളാണ് വരുന്ന നാളുകൾ ഉത്സാഹത്തോടെ ദൈവം പരമേൽപ്പിച്ച ആ ദൗത്യത്തിൽ പങ്കുചേരുവാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു സമർപ്പിതൻ എന്ന നിലയിൽ ഒരു വൈദികൻ എന്ന നിലയിൽ തിരുസഭയിലെ ഏത് സ്ഥാനത്താണ് എന്നെ ദൈവം നിയോഗിച്ചിട്ടുള്ളത് എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് എന്നതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഈ വലിയ ദൗത്യത്തിൽ പങ്കു പറ്റിയാൽ പ്രിയുള്ളവരെ ലോകം മുഴുവൻ്റെയും രക്ഷ തിരുസഭയാകുന്ന നമ്മിലൂടെ പുതിയ ഇസ്രായേല നമ്മിലൂടെ ഈ ലോകത്തിൽ സംഭവിക്കുന്നത് കാണുവാൻ ദൈവമായ കർത്താവ് ഇടവരുത്തും ദൈവം അനുവദിക്കും അതിന് നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ പ്രാർത്ഥനയിൽ സജ്ജരായി ഉണർന്നെഴുന്നേൽക്കുന്ന ധീരപടയാളികളായി നമ്മൾ മാറണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ വലിയ കൃപയിലേക്കാണ് ദൈവത്തിൻ്റെ ഈ വലിയ തിരുമനസ്സിലേക്കാണ് പ്രത്യാശ നഷ്ടപ്പെടുത്താതെ കർത്താവിൽ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ മഹത്തായ ആ നാമം ലോകത്തിലെ സമസ്ത ജനതകൾക്ക് മുമ്പിൽ സകല രാജ്യങ്ങൾക്ക് മുമ്പിൽ കർത്താവ് കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ എന്ന് നമുക്കൊന്നുകാരുന്നു പ്രാർത്ഥിക്കാം കഠിനഹൃദയനായ ഫറവോ രാജാവിന് ഈജിപ്തിനും ദൈവം തൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയെങ്കിൽ പ്രിയുള്ളവരെ ലോകത്തിനു മുമ്പിൽ ഇന്നും ദൈവത്തെ അറിയാത്തവരുടെ മുമ്പിൽ രാജ്യങ്ങൾക്ക് ജനതകൾക്ക് മുമ്പിൽ യേശുവിന് ദൈവത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്താൻ സാധിക്കും ഈ വലിയ പ്രതീക്ഷയിലേക്ക് പ്രത്യാശയിലേക്ക് കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ തൻ്റെ നീല കാപ്പിക്കുള്ളിൽ തൻ്റെ മക്കളായ നമ്മെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ നിരാശയ്ക്കോ ദുഃഖത്തിനോ അടിമപ്പെടാതെ പ്രാർത്ഥനയിലേക്ക് വരിക എന്ന് അമ്മ നമ്മെ ഓരോരുത്തരെ ക്ഷണിക്കുകയാണ് വലിയ പ്രത്യാശയിൽ നിന്ന് നമുക്ക് അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ അണിചേരാം യേശുവാകുന്ന രക്ഷകൻ എല്ലാവർക്കും വെളിപ്പെടുമാറ് കർത്താവിൻ്റെ വലിയ മഹത്വം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വലിയ പരിശുദ്ധി ഈ കാലഘട്ടത്തിൽ ദൈവമേ വെളിപ്പെടുത്തണമേ ഞങ്ങളുടെ നിലവിളികളെ കേൾക്കണമേ ഞങ്ങളുടെ രോധനങ്ങളെ ശ്രവിക്കണമേ എന്ന് പ്രിയമുള്ള മക്കളെ ഹൃദയത്തിൽ ഒന്നായി നമുക്ക് നമ്മളെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് ഉയർത്താൻ തീർച്ചയാണ് വരുന്ന ആളുകൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നാളുകളാണ് ഈ ദുരിതങ്ങൾക്കിടയിൽ കർത്താവ് ലോകം മുഴുവനോട് സംസാരിക്കും അനേകായിരങ്ങൾ കർത്താവിനെ കാതോർക്കും അനേകായിരങ്ങൾ രക്ഷകനായ യേശുവിനെ അറിയുവാനിടവരും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് അനേകായിരങ്ങൾ പുതുമഴ പെയ്യുമ്പോൾ മത്സ്യങ്ങൾ പാഞ്ഞ് ആ പുതുവെള്ളത്തിലേക്ക് ചാടിക്കയറും പോലെ അനേകായിരങ്ങൾ കർത്താവിൻ്റെ കരുണയിലേക്ക് ഓടിക്കൂടുന്ന അനുഭവത്തിലേക്ക് ലോകം മുഴുവനെ കർത്താവ് നയിക്കും ഈശോ അത് ആഗ്രഹിക്കുന്നു പരിശുദ്ധിയാമത് വെളിപ്പെടുത്തുന്നു അവിടെ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കരങ്ങൾ കോർക്കാം പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ സ്ഥിരോത്സാഹത്തോടെ അടിയുറച്ച് നിൽക്കാം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി എത്ര വലിയ പ്രതികൂലത്തെ അതിജീവിക്കുവാൻ നമുക്ക് കരുത്തു നൽകും എന്ന പ്രതീക്ഷയോടെ ദൈവത്തിൽ ആശ്രയിക്കാം കർത്താവിൻ്റെ വലിയ കരുണയും സംരക്ഷണ മുദ്രയും തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ടയും പ്രിയമുള്ളവരെ വിശ്വാസികൾ എന്ന നിലയിൽ യേശുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെന്ന നിലയിൽ നമ്മെല്ലവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ഇടവക സമൂഹങ്ങൾക്കും തിരുസഭയ്ക്ക് മുഴുവനും ഈ ലോകത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ആ വലിയ ആശംസ യേശോയുടെധന്യനാമത്തില് നിങ്ങൾ ഏവർക്കും നേരുകയാണ് ജ്വലിക്കട്ടെ സ്നേഹാഗ്ന ജ്വലിക്കട്ടേ മക്കളാ ഞങ്ങളെ യേശുവിൽ സ്നേഹമുള്ളവരെ ഈ പ്രഭാതം വരുന്ന ശുശ്രൂഷയിലൂടെ ലോകമെമ്പാടും പ്രാർത്ഥിച്ചും വചനം കേട്ടും കർത്താവ് ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെ വലിയ ഒരു ആത്മീയ കൂട്ടായ്മയായി ഒരുക്കിയിരിക്കുകയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ വചന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുവാനും വ്യാഖ്യാനിക്കുവാനും കണ്ടെത്തുവാനും തീർച്ചയായിട്ടും കഴിയണം പ്രാർത്ഥനയിൽ അണിചേരുവാൻ നമുക്ക് കഴിയണം ഈ ശുശ്രൂഷയോട് ചേർന്ന് നമ്മൾ നമ്മളോരോരുത്തരും ഭവനങ്ങളിലായിരുന്ന ജപമാലകൾ അർപ്പിച്ചും അർപ്പിക്കുന്ന ദിവ്യബലികളിൽ ഈ വലിയ നിയോഗങ്ങളെ വെളിപ്പെടുത്തലുകളെ എല്ലാം ഏറ്റെടുത്ത് ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണയൊഴുക്കപ്പെടുവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടന്നു വരണം നമ്മളത് ചെയ്യുമ്പോൾ പ്രിയുള്ളവരെ നമ്മൾ ഓർക്കണമേ അത് ദൈവത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക തീർച്ചയായും മത്തായി ആറ് മുപ്പത്തി മൂന്നിൻ്റെ വചനം ഇത് ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയിലും ഏതൊരു കുടുംബത്തിലും സമൂഹത്തിൽ നിറവേറുവാൻ ദൈവമായ കർത്താവ് ഇടവരുത്തും നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അടുത്ത നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടി നൽകപ്പെടും പ്രിയുള്ളവരെ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ തിരികിതത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഒരിക്കൽ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തീഷ്ണതയിലായിരിക്കുമ്പോൾ ഉണർവിലായിരിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടത് അവർ പോലും അറിയാതെ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കും ദൈവം നമുക്ക് വേണ്ട സംരക്ഷണം പരിപാലനം എത്ര ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ലോകം മുഴുവനും വേണ്ടി കരം പിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലെ മക്കളെ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തെ എല്ലാം കർത്താവ് തൻ്റെ ചങ്കോട് തൻ്റെ ദുരുഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പരിപാലിച്ച് നയിക്കുന്ന നടത്തുന്ന അനുഭവം ഉണ്ടാകും ഈ വലിയ വിശ്വാസത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കേണ്ടത് തിരുസഭയോട് ചേർന്ന് തിരുസഭയിലെ പരിശുദ്ധ പിതാവ് മുതല് കർജനാൾമാര് മെത്രാമാര് വൈദികര് സമർപ്പിതര് സമൂഹങ്ങളിൽ വിശ്വാസികൾ എല്ലാവരോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ സ്നേഹത്തോടെ എല്ലാവരെയും ഏറ്റെടുത്ത് പരസ്പരം വിധിക്കാതെ കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ സ്നേഹത്തിൽ സ്വന്തമെന്ന് കരുതി തിരുസഭയാകുന്ന ആ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് നാം എല്ലാവരും എന്ന ആഴമേറിയ ആ അവബോധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഒരു കൈ രോഗാതുരമായാൽ കാലൊരിക്കലും പറയില്ല കൈ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞര് കണ്ണ് രോഗാതുരമായാൽ ഒരിക്കലും മൂക്കോ കാതോ പറയില്ല ഇനി കണ്ണിന് ആവശ്യമില്ല അങ്ങോട്ട് വെട്ടിക്കളഞ്ഞര് പലപ്പോഴും പ്രിയുള്ളവരെ ത്രിസഭയിലായിരിക്കുന്ന നമ്മുടെ എൻ്റെയും നിങ്ങളുടെ മനോഭാവം ഇങ്ങനൊരു മനോഭാവമാണ് തളർന്നു പോകുന്ന പരാജയപ്പെട്ടു പോകുന്ന പാപത്തിൽ കൂപ്പുകുത്തി വീഴുന്ന ത്രിസഭയാകുന്ന മോദി ശരീരത്തിലെ ഒരവയവത്തെ പലപ്പോഴും നമ്മൾ വിധിക്കുന്നതും വിമർശിക്കുന്നതും പലപ്പോഴും സ്വന്തമെന്ന് കരുതുന്നത് കൊണ്ടല്ല നമുക്ക് പുറമേ നിന്നുകൊണ്ട് പുറമേ വിധിച്ച് മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലെങ്കിലും വിധി പ്രസ്താവിക്കുന്നത് എത്രയോ ദൈവത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധാരൂപിയെ ഈ മൗതിക ശരീരത്തിൻ്റെ ശിരസ്സായ ക്രിസ്തുവിനെ വേദനിപ്പിക്കുന്ന ഒരു നിലപാടാണ് അത് എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ഏതെങ്കിലും ഒരു അവയവം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നാം എല്ലാവരുടെയും പ്രാർത്ഥനകളിലൂടെയാണ് ആ അവയവം പുതുജീവൻ പ്രാപിക്കേണ്ടത് സൗഖ്യം പ്രാപിക്കേണ്ടത് ബലം പ്രാപിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രിയുള്ളവരെ തിരുസഭയാകുന്ന ആ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ഐക്യത്തിൽ പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുവാനും തിരുസഭയാകുന്ന ഈ മൗതിക ശരീരത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി തീർക്കുവാനും കർത്താവ് നൽകുന്ന ഈ ക്ഷണത്തെ ഹൃദയപൂർവ്വം നമുക്ക് സ്വീകരിക്കാം ഏറ്റെടുക്കാം പ്രമാത് വിരുന്ന ശുശ്രൂഷയിലെ എന്ന നിലയിൽ അതിലെ ശ്രോതാക്കൾ എന്ന നിലയിൽ അതിലെ ആത്മീയ വിരുന്നിലെ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥനയിൽ കരങ്ങൾ കോർക്കാം കർത്താവ് തൻ്റെ കൃപയിൽ അനുദിനം നമ്മെ വളർത്തട്ടെ ഉയർത്തട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ ആ വലിയ കൃപ നമ്മൾ ഓരോരുത്തരിലേക്കും കടന്നു വന്ന് നിറയുവാൻ ദൈവമേ ഇടവരുത്തണമേ എന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും തിരുസഭാ മാതാവിനോട് ചേർന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥനയിൽ മുന്നേറാം തീർച്ചയായും ഇതൊരു ഉണർത്തു പാട്ടാണ് എന്ന് തിരിച്ചറിയാം ഇത് നാശത്തിന് വേണ്ടിയുള്ളതല്ല ഇത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ഉണർത്തുപാട്ടിലേക്ക് ദൈവം നമ്മെ സാഹചര്യങ്ങളിലൂടെ അവിടെ നൽകുന്ന കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളിലൂടെ ക്ഷണിക്കുകയാണ് വിളിക്കുകയാണ് പ്രിയുള്ളവരെ ഈ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വലിയ ശക്തമായ പ്രാർത്ഥനയിൽ മുന്നേറാം കർത്താവ് നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആ മേൻ യേശുവിൽ സ്നേഹമുള്ളവരെ പ്രഭാത വിരുന്ന ശുശ്രൂഷയുടെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ നിമിഷങ്ങൾ ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു പ്രാർത്ഥിച്ച് വചനം കേട്ടുകൊണ്ടായിരിക്കുന്ന അനേകായിരങ്ങളെ കർത്താവിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് പൂർണമായും ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ നാം ഓരോരുത്തരും നിറയപ്പെടുവാൻ നമ്മളോരോരുത്തരും ആ ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളവരാണെന്നുള്ള വലിയ ആത്മാവബോധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം പകർച്ചവ്യാധികളിലും ദുഃഖ ദുരിതങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലൊക്കെ ദുഃഖത്തിലും വേദനയിലും നിരാശയിലും കഴിയുന്ന എല്ലാ ദൈവത്തിൻ്റെ പ്രിയ മക്കളെയും കർത്താവിൻ്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയോടും എല്ലാ കരുതനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും എല്ലാവരോടും ചേർന്ന് ആത്മാവിൻ്റെ ഐക്യത്തിൽ ഒരു കൂട്ടായ്മയായി നമുക്ക് ഈ ആശീർവാദ പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നുചേരാം കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കപ്പെടുവാൻ ദൈവമേ കർത്താവെ അവിടുന്ന് തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ യേശുവിൽ പ്രിയമുള്ളവരെ ഗുഡ്നസ് ഡിവിയുടെ ഈ പ്രഭാതവിരുന്ന് ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകി കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഈശോയുടെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായ അനുഗ്രഹമായി ഈ ശുശ്രൂഷ അനേകം ഭവനങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനി തുടർന്നും നിങ്ങളുടെ ബലിയർപ്പണങ്ങളിലും നിങ്ങൾ ചൊല്ലുന്ന ജവമാല പ്രാർത്ഥനയിലും നൊവേനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ശിവടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നിങ്ങളവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കെല്ലാം വേണ്ടി മരീൻ കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കൾ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് തക്ക സമയത്ത് നല്ലവനായ ദൈവം നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്തായ കരം വെളിപ്പെടുത്തട്ടെ നിങ്ങൾ തൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയട്ടെ എന്ന് ഈ നിമിഷങ്ങളിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലും ഐക്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ യേശുവിൽ നമുക്ക് ഒരുമയോടെ സ്നേഹത്തോടെ മുന്നേറാം കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു ഈശോടെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ദിനം നേരുന്നു അമ്മേൻ